കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച കത്തോലിക്ക സഭ തൃശൂർ അതിരൂപത രംഗത്തെത്തി. പാർട്ടി സ്വയം ശവക്കുഴി തോണ്ടുകയാണെന്നും നേതാക്കൾ തമ്മിലിടിച്ച് ബി ജെ പിയെ സഹായിക്കുകയാണെന്നുമാണ് സഭയുടെ വിമർശനം. അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയുടെ പുതിയ ലക്കത്തിൽ കോൺഗ്രസ് ദേശീയ ബദലിൽ നിന്ന് അകലുന്നുവോ എന്ന ലേഖനത്തിലാണ് ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ ദേശീയ ബദൽ എന്ന സ്ഥാനം ആ ആദ്മി പാർട്ടി സ്വന്തമാക്കിയെന്നാണ് അഞ്ചിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠമെന്ന് ലേഖനം ആമുഖമായി ചൂണ്ടിക്കാണിക്കുന്നു. നേതൃനിരയിലുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാടും രീതികളും ഇരട്ടത്താപ്പാണ്. ജനം അത് അംഗീകരിക്കില്ല. പേരിൽ ഗാന്ധി ഉള്ളതുകൊണ്ട് മാത്രം ഗാന്ധിയാകില്ല, വിജയം കാണാനുമാവില്ല. നേതൃത്വമില്ലായ്മയും ഉൾപോരും കുതികാൽവെട്ടും കോൺഗ്രസിന് തന്നെ നാണക്കേടാണ്. ഇതിനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഭാരതൻ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ നിന്നും വഴിമാറി സംഘപരിവാറിൻ്റെ പുതിയ ഹിന്ദുസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് കാണേണ്ടി വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനവും ദേശീയ ബദൽ പ്രതീക്ഷയും ഇല്ലാതായി. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രം പേർന്ന കോൺഗ്രസ് ഇപ്പോൾ വെറും കാഴ്ചക്കാർ മാത്രമാകുന്നുവെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനെ ദഹിപ്പിച്ച് അസ്ഥി അറബിക്കടലിൽ ഒഴുക്കാൻ കാത്തു നിൽക്കുന്ന നേതാക്കളെയല്ലേ ഇപ്പോൾ തലപ്പത്ത് കാണാനുള്ളത്. ഇവരിൽ പലർക്കും സംഘപരിവാറുമായി രഹസ്യ അജണ്ടയുണ്ടെന്ന് ആർക്കാണ് അറിയാൻ മേലാത്തത്? തലമുതിർന്ന പല നേതാക്കളും കോൺഗ്രസിൻ്റെ ഈ വഴി പിഴച്ച പോക്കിൽ മനമടുത്ത് മറ്റ് ചേരികളിലേക്ക് കുടിയേറിക്കഴിഞ്ഞു. പലരും അവസരത്തിനായി കാത്തു നിൽക്കുന്നു. അങ്ങനെ സ്വയം പോകാത്തവരെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നു. ഇതല്ലേ കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത്? പഴയ കോൺഗ്രസ്സാണോ ഇപ്പോഴുള്ള കോൺഗ്രസ്? കേരളത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം തന്നെ അതിനുദാഹരണമല്ലേ? കെ വി തോമസിനെ പറഞ്ഞയക്കുമല്ലേ? ഒരു സെമിനാറിൽ പങ്കെടുത്തുവെന്ന് വിചാരിച്ച് മാനം ഇടിഞ്ഞു വീഴുമോ? കോൺഗ്രസ് തകരത്തൊന്നുമില്ലല്ലോ, അത് വലിയ ഒരു പ്രശ്നമാക്കി തീർത്തതിൻ്റെ ഉത്തരവാദിത്വം കെ സുധാകരനാണ്. അത് മൈൻഡ് ചെയ്യാതിരുന്നെങ്കിൽ തോമസ് മാഷ് സെമിനാറിൽ പങ്കെടുത്ത് ആരോരും അറിയാതെ തിരികെ പോകുന്നതിന്. പണ്ടും കോൺഗ്രസ് നേതാക്കൾ സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും വഷളാക്കിയത് സുധാകരൻ മാത്രമാണ്. ഇതൊന്നും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല, ദോഷമേ വരുത്തൂ.